ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. കവർ ക്ലാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ ഡേറ്റ് ഓൾറെഡി നമുക്കറിയാം, വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ARO ട്രിവാൻഡ്രത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ARO കാലിക്കറ്റിൻ്റെ വന്നിട്ടില്ല, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതുവരെ വന്നിട്ടുള്ള കുറേ റാലികളുടെ ഡീറ്റെയിൽസ് അവർ വന്നിട്ടുണ്ട്. കണ്ട ARO ട്രിവാൻഡ്രം, സിക്കിം, അമൃത്സർ, അങ്ങനെ കുറേ റാലികളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ ARO ട്രിവാൻഡ്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഈ അടുത്താണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്ന് മുതലാണ് അവർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്? അതായത് റാലി റിക്രൂട്ട്മെന്റ് നടക്കുന്നത് 15 നവംബർ മുതൽ 30 നവംബർ വരെയാണ്. 15 നവംബർ മുതൽ 30 നവംബർ വരെയാണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. അപ്പൊ എല്ലാവരും ഫിസിക്കലി പ്രാക്ടീസ് ചെയ്യണവരും അതേപോലെ എല്ലാ കാര്യങ്ങളും അവർ ആ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പരിക്കുകളൊന്നും വരുത്താതെ 15 നവംബർ എന്നുള്ള ഭയങ്കര ക്രൂഷ്യൽ ഡേറ്റ് ആണ്. അപ്പൊ അത് എവിടെ വെച്ച് നടക്കുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, കൊല്ലത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അഗ്നിവീർ റാലി റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലം വെച്ചിട്ടാണ് അഗ്നിവീർ റാലി നടക്കുന്നത്. അപ്പൊ എന്ന് നമ്മൾ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല. റാലി നടക്കുന്നുണ്ട് എന്ന് മാത്രം കേൾക്കുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ മാൻഡേറ്ററി, നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ. ആരുടെ സൈറ്റിലെ? ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN എന്ന സൈറ്റില് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്നിട്ട് എന്ന് മുതലാണ് അപ്ലിക്കേഷൻ തുടങ്ങുന്നത്? ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 30, 2022 വരെയാണ് അവർ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 2022, ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ് അവർ അപ്ലിക്കേഷൻ സ്റ്റാർട്ട്. ഏകദേശം 1 മാസത്തോളം ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത്? അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അതേപോലെ അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ. അതായത് 10+2 8ാം ക്ലാസ് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, പിന്നെ അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് റാലി, അതായത് ARO ട്രിവാൻഡ്രത്തിൻ്റെ റിക്രൂട്ട്മെന്റ് റാലി 15 നവംബർ മുതൽ 30 നവംബർ വരെയാണ് നടക്കാമെന്ന്, കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതൊക്കെ ഏകദേശം 7 ജില്ലകൾ. അപ്പൊ ഏത് 7 ജില്ലകൾ ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. അതായത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഇത്ര ജില്ലകളാണ് അവർ വരുന്നത്. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി. അപ്പൊ ഇത്രയും ജില്ലക്കാർക്ക് എവിടെയാണ് നടക്കുന്നത്? റിക്രൂട്ട്മെന്റ് റാലി കൊല്ലത്ത് വെച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് റാലി നടക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊണ്ടുപോകണം ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നേരിട്ട് വായിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഓരോ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഈ കറസ്പോണ്ടിങ് വേക്കൻസി അപേക്ഷിക്കുന്നവർ ഈ 15 നവംബർ 2022 പാസ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എവിടെ വെച്ചിട്ട് നടക്കുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. ദെൻ ആരെങ്കിലും അപ്ലിക്കേഷൻ ചെയ്യാതെ ആരെയും റാലിക്ക് കയറ്റി വിടുന്നതല്ല. ഓക്കെ, അപ്ലിക്കേഷൻ ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ അവരെ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരും, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപടി ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എന്തൊക്കെയാണ്, എങ്ങനെ സർവീസും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ അതാണ് അവർ പറഞ്ഞത്. നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നു എന്നാല് ഈ ഇതൊക്കെ ആ അഗ്നിവീർ, അതായത് അഗ്നിവീറിന്റെ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ. പിന്നെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആദ്യം നമ്മൾ എന്താണ്, ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക, എന്നിട്ട് അതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, പിന്നെ ഈ ഓഗസ്റ്റ് 1 മുതലും ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ഓരോ നമുക്ക് ഏത് ഇതിനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. അത് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, അത് ഓപ്പൺ ആവുക 1 ഓഗസ്റ്റ് 2022 മുതൽ 30 ഓഗസ്റ്റ് 2022 വരെ. ഓക്കെ,
പിന്നെ 1 നവംബർ 2022 ശേഷം നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട അതാ ആ സൈറ്റിൽ തന്നെ ആയിരിക്കും പ്രിന്റ് ഔട്ട് വരിക. ഓക്കെ, എന്നുവരെ പ്രിന്റ് ഔട്ട് എടുക്കാന്ന് പറഞ്ഞ 10 നവംബർ, അപ്പൊ ഈ ക്രൂഷ്യൽ ഡേറ്റ് ആണ് 1 നവംബർ 2022 മുതൽ 10 നവംബർ 2022 വരെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റും. ദെൻ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അവർക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ വേണം, ഏജ് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.